ഹേ ഗായ്സ്, എല്ലാവർക്കും ഒരു പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളൊരു പോക്കോ X2 യൂസറാണെങ്കിൽ നമ്മളോട് കുറേ പേര് റിക്വസ്റ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ കുറേ പേര് ഇപ്പോൾ റീസെൻ്റ് ഡേയ്സിൽ വീണ്ടും ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, ചേട്ടാ എൻ്റെ പോക്കോ X2ൻ്റെ ക്യാമറ കംപ്ലൈൻ്റ് ആവുന്നുണ്ട്. ഇപ്പോൾ കുറേ പുതിയ ആൾക്കാർക്ക് കംപ്ലൈൻ്റ് ആവണമെന്ന് എനിക്ക് മെസ്സേജ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ചേട്ടന് അതെങ്ങനെ ശരിയാക്കി കിട്ടി എന്നൊക്കെയുള്ള കാര്യങ്ങൾ ചോദിച്ചിട്ട് കുറേ പേര് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഓൾറെഡി അതിനെ ബേസ് ചെയ്തിട്ട് ആ സമയത്ത് തന്നെ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. എന്നാലും ജസ്റ്റ് എല്ലാവർക്കും ഒന്നുകൂടി പറയാൻ വേണ്ടിയാണ്, നമ്മളിത് 2019 സമയത്താണ്, 2019-20 എപ്പോഴാണ് പോക്കോ ഇറങ്ങിയത്, ആ കൊല്ലം തന്നെ അത് ഇറങ്ങിയ ഒരു 10 ദിവസത്തിൻ്റെ ഉള്ളിൽ നമ്മൾ ഈ പോക്കോ X2 സ്മാർട്ട് ഫോൺ വാങ്ങിയതാണ്. നമ്മൾ ഒരു കൊല്ലം 1.5 കൊല്ലത്തോളം സൂപ്പറായിട്ട് ഉപയോഗിച്ചു കേട്ടോ. അതിനുശേഷം എനിക്കൊരു ഡിസംബർ, കഴിഞ്ഞ കൊല്ലം ഡിസംബറിലാണ് പോക്കോ X2 ക്യാമറ ഡൽഹിയിൽ വെച്ച് എൻ്റെ കേടാവാനിടയായത്. അപ്പോൾ ഞാൻ എന്താ ചെയ്തെന്നുണ്ടെങ്കിൽ ആ സമയത്ത് തന്നെ കുറേ നമ്മൾ വീഡിയോസുകൾ ചെയ്യും, കുറേ പേരെ എക്സ്പീരിയൻസ് നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതെന്താ ചെയ്യേണ്ടതെന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ചെയ്തത് ഞങ്ങളുടെ സർവീസ് സെൻ്ററിലേക്ക് പോയി. സർവീസ് സെൻ്ററിൽ പോയതിന് ശേഷം നമുക്ക് എന്താണ് കംപ്ലൈൻറ്റ് എന്ന് പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു പോക്കോ X2 ബോർഡ് മാറ്റിത്തരാം, എന്നാലാണ് ഇത് റെഡി ആവുള്ളൂ എന്നുള്ള കാര്യം പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് എന്നോട് ഒരു 2 വീക്സ് കഴിഞ്ഞപ്പോൾ ഫോൺ വിളിച്ചിട്ട് അവർ പറഞ്ഞു പോക്കോ X2 അല്ല, നിങ്ങൾക്ക് പോക്കോ X3 താല്പര്യം ഉണ്ടെങ്കിൽ ഞങ്ങൾക്ക് പുതിയ സ്മാർട്ട് ഫോണായിട്ടുള്ള പോക്കോ X3 നിങ്ങൾക്ക് തരാമെന്ന് പറഞ്ഞു. അങ്ങനെ എനിക്ക് 1 മാസത്തിന് ശേഷം പോക്കോ X3 സ്മാർട്ട് ഫോണ് തരികയാണ് ഉണ്ടായത്. അപ്പോൾ ഞാനിപ്പോൾ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന സ്മാർട്ട് ഫോൺ പോക്കോ X3 ആണ്. പിന്നെ എല്ലാവരും ചോദിക്കാറുള്ള ഒരു മെയിനായിട്ടുള്ള കാര്യം എന്നുണ്ടെങ്കിൽ പോക്കോ X2 ഉള്ളിൽ ഇത് രണ്ട് MIUI 13 വന്നിട്ടില്ലല്ലോ എന്നുള്ള കാര്യം കുറേ പേരെ പറയുന്നു. അപ്പോൾ അതിന് റീസെൻ്ററുള്ള അപ്ഡേഷൻ വന്നു കഴിഞ്ഞാൽ കംപ്ലൈൻ്റ് ആവാനുള്ള ചാൻസ് കൂടുതലുള്ളത് കൊണ്ടായിരിക്കാം ചിലപ്പോൾ ഷോമിയുടെ സൈഡ് അല്ലെങ്കിൽ പോക്കോൻ്റെ സൈഡിൽ നിന്ന് MIUI 13 പോക്കോ X2 റിലീസ് ചെയ്യാതെ ബാക്കി ഓൾമോസ്റ്റ് ഇതിനേക്കാളും ഹൈ ഡൗൺ ഗ്രേഡിൻ്റെ ആയിട്ടില്ലെങ്കിൽ അതിനേക്കാളും പൈസ കുറഞ്ഞിട്ടുള്ള പോക്കോ M2 Pro വരെ MIUI 13 അപ്ഡേഷൻ വന്നിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ കുറേ പേർക്ക് ഈ പറയുന്ന ക്യാമറ ഇഷ്യൂ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുറേ പേർ എന്നോട് പറഞ്ഞ കാര്യം എന്നുണ്ടെങ്കിൽ ഇപ്പോഴും കുറേ പേര് സർവീസ് സെൻറ്ററിലേക്ക് പോകുന്ന സമയത്ത് ബോർഡ് വാങ്ങാനുള്ള പൈസ ചോദിക്കുന്നുണ്ടെന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് വളരെ സിമ്പിളായിട്ട്, നിങ്ങളിപ്പോൾ എത്ര പേര് ഈ വീഡിയോ കാണുന്ന ആൾക്കാരികൾക്ക് ഇപ്പോൾ റീസെൻ്റ് ആയിട്ട് ഡേയ്സിൽ അല്ലെങ്കിൽ നിങ്ങളുടെ പോക്കോ X2 ക്യാമറ കംപ്ലൈൻ്റ് ആയിട്ട് നിങ്ങൾക്ക് എങ്ങനെയാണ് ശരിയായി കിട്ടിയത്, ഫ്രീ ആയിട്ടാണോ കിട്ടിയത്, അത് നിങ്ങൾ ഏത് സമയത്താണ് അത് റെഡിയാക്കി കിട്ടിയതെന്നും കൂടി ഒന്ന് കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ കുറേ പോക്കോ X2 യൂസേഴ്സിന് അത് യൂസ്ഫുൾ ആയിരിക്കും. അതോടൊപ്പം തന്നെ ഈ വീഡിയോൻ്റെ താഴെ ഞാനൊരു ഒരു പോക്കോൻ്റെ സർവേ എന്ന് പറഞ്ഞൊരു നടക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ ഇമെയിൽ ഐഡിയും കാര്യങ്ങളൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ പോക്കോ ടീം നിങ്ങളെ കോൺടാക്ട് ചെയ്യുന്ന രീതി. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ നിങ്ങൾ സർവീസ് സെൻറ്ററിൽ പോയതിന് ശേഷം അവിടെ നിന്ന് നിങ്ങൾക്ക് ലഭിക്കുന്ന ഷീറ്റ് ഉണ്ട്, നമ്മളൊരു ഫോൺ റിപ്പയർ ചെയ്യാൻ കൊടുത്തു കഴിഞ്ഞാൽ അതിനൊരു ഷീറ്റ് തരുമല്ലോ അവർ, എന്താണ് അതിൻ്റെ ഈ ജോബ് കാർഡ് നമ്പറൊക്കെ ആയിട്ടുള്ളത്, അത് നിങ്ങളൊക്കെ രേഖപ്പെടുത്തിയതിന് ശേഷമാണ് നിങ്ങൾക്ക് ആ സർവേയിൽ പങ്കെടുക്കാൻ സാധിക്കുക. അപ്പോൾ അവർ പോക്കോ ടീം നിങ്ങളെ കോൺടാക്ട് ചെയ്യും, അവരതിനുള്ളൊരു സൊല്യൂഷൻ ഫ്രീ ആയിട്ട് ചെയ്ത് തരുന്നൊക്കെയാണ് ന്യൂസസ് ലഭിക്കുന്നത്. അപ്പോൾ ഞാൻ അതിൻ്റെ ഒരു ലിങ്ക് ഞാൻ ഈ വീഡിയോൻ്റെ താഴെ കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് വേണ്ടവർക്കൊന്ന് ചെയ്ത് നോക്കുക. ഇതിലേറ്റവും മെയിൻ ആയിട്ടുള്ള കാര്യം തന്നെ നിങ്ങളൊരു പോക്കോ X2 യൂസേഴ്സ് ആണെങ്കിൽ നിങ്ങളുടെ ഓൾറെഡി സ്മാർട്ട് ഫോൺ ഇങ്ങനെ കംപ്ലൈൻറ്റ് വന്നിട്ടുണ്ടെങ്കിൽ, ഇൻ കേസ് നിങ്ങൾ ഫ്രീ ആയിട്ടാണോ ഇത് റെഡിയാക്കി കിട്ടിയത്, അല്ലെങ്കിൽ നിങ്ങൾ പേയ്മെൻറ്റ് കൊടുത്തിട്ടുണ്ടെങ്കിൽ എത്രയാണ് പേയ്മെൻറ്റ് കൊടുത്തത്, എപ്പോഴാണ് നിങ്ങൾക്ക് ഈ പ്രശ്നം വന്നിട്ടുണ്ടെങ്കിൽ, എപ്പോഴാണ് സോൾവ് ആയി കഴിഞ്ഞത് എന്നുള്ള കാര്യങ്ങൾ ഈ വീഡിയോയിൽ താഴെ കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ കുറേ പോക്കോ X2 യൂസേഴ്സിന് വളരെ യൂസ്ഫുൾ ആകുമെന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ വീഡിയോ ചെയ്തത്. നിങ്ങൾക്ക് വീഡിയോ യൂസ്ഫുൾ ആവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ. പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ വെയിറ്റ് ചെയ്യാം. താങ്ക് ഫോർ വാച്ചിങ്. ബൈ.